ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിക്രമിനോട് കൂട്ടുകാർ പറയുന്നുണ്ട്, നമുക്കാണെങ്കിൽ മോഷണമാണ് നടത്തേണ്ടത്, മാസത്തിൽ 2 തവണ നടത്തിയാൽ മതി, പിന്നെ റെസ്റ്റ് എടുക്കാം. നമ്മുടെ സാധനം വിൽക്കാനും അതുപോലെ നമ്മളെ രക്ഷിക്കാനും ഒക്കെ വക്കീലും ഇടനിലക്കാരും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. വിക്രം അപ്പോൾ പറയാണ്, എന്ത് ജോലി ആയാലും പ്രശ്നമൊന്നുമില്ല, എനിക്ക് കാശ് വേണമെന്ന് പറയുന്നു. പിന്നീട് സരയു സരയുന്റെ അമ്മയുടെ അടുത്ത് കിടക്കുകയും അതുപോലെ രാഹുലിന്റെ അടുത്ത് മനോഹർ കിടക്കുകയുമാണ് ചെയ്യുന്നത്. സരയു ആണെങ്കിൽ മനോഹറിന് മെസ്സേജ് ചെയ്യുകയാണ്, ഇപ്പോൾ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് മനോഹർ കാണാമെന്ന് പറയുന്നു. രണ്ടുപേരും ഒരുപാട് സ്നേഹത്തോടെ വെളിയിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയാണ്. രാഹുൽ കണ്ണു തുറക്കുമ്പോൾ മനോഹറിനെ കാണുന്നില്ല. മനോഹറിനെ അന്വേഷിച്ചാണെങ്കിൽ സരയുവിന്റെ റൂമിൽ വരുന്നുണ്ട്. രാഹുൽ ഷാരിയോട് ചോദിക്കുന്നുണ്ട് സരയു എവിടെയെന്ന്. അപ്പോൾ ഷാരി പറയാണ് മനോഹറിനെ വിളിച്ചിട്ട് അവൾ പോയതായിരിക്കും വെളിയിലേക്കെന്ന്. രാഹുൽ അപ്പോൾ ദേഷ്യപ്പെടുകയാണ്, ഇപ്പൊ അങ്ങനെയൊന്നും പോകാൻ പാടില്ല, അവര് പൂജയിലുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു. ഷാരി അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താണ് പ്രശ്നമെന്നൊക്കെ. രാഹുൽ ആണെങ്കിൽ വെളിയിൽ പോയി നോക്കുമ്പോൾ മനോഹറിനെയും സരയുവിനെയും കാണുന്നു. രാഹുൽ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. സരയു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ വിളിച്ചിട്ടാണ് മനുവേട്ടൻ വന്നതെന്ന്. രാഹുൽ പറയാണ് വ്രതത്തിലായതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ചേർന്നിരിക്കാൻ പാടില്ല എന്നൊക്കെ. മനോഹർ അത് കേൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ചിരിക്കുന്നതെന്നൊക്കെ രാഹുൽ ചോദിക്കുകയാണ്. സരയു അപ്പോൾ പറയാണ് പിന്നെ ചിരിക്കാതെ അച്ഛൻ എന്തു പറ്റി, അച്ഛൻ എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് സരയു ആണെങ്കിൽ അമ്മയോട് പോയി ചോദിക്കുകയാണ് ഈ അച്ഛൻ എന്തു പറ്റി, അച്ഛൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എന്ന്. ഷാരി അപ്പോൾ പറയണം അപ്പുറത്തവൾ ചിലപ്പോൾ പൂജയും വഴിപാടും ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും പിരിക്കാൻ വേണ്ടി. എത്രയും പെട്ടെന്ന് മോള് അമേരിക്കയ്ക്ക് പോകുന്നതാണ് നല്ലത്, പുറകെ ഞങ്ങളും വന്നേക്കാമെന്നൊക്കെ പറയുന്നു. രൂപയുടെ സ്വത്തെല്ലാം കിട്ടിയതിന് ശേഷം ഞങ്ങളും അവിടേക്ക് വരും, രൂപ ഇവിടെ തന്നെ നിൽക്കട്ടെ, രൂപയെ നോക്കാൻ മക്കളൊക്കെ ഉണ്ടല്ലോ, അവർ നോക്കട്ടെ എന്നൊക്കെ പറയാണ്. ഷാരി വീണ്ടും പറയുന്നുണ്ട് നമുക്ക് പറ്റിയ നാടല്ല ഇന്ത്യ, നമുക്ക് പറ്റിയ നാട് അമേരിക്കയാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോകണമെന്നൊക്കെ പറയുന്നു. പിന്നീട് പ്രകാശനാണെങ്കിൽ വിക്രമിനെ കാണാത്തതിൽ വിഷമിക്കുകയാണ്, ഞാൻ ഇന്ന് അവനോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, അതുകൊണ്ടായിരിക്കും അവൻ ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയുന്നു. രതീഷ് അപ്പോൾ പറയുന്നുണ്ട് അതിലൊന്നും തെറ്റില്ല, അവൻ ജോലിക്കൊക്കെ പോകേണ്ട സമയമായി, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. കാദംബരി അപ്പോൾ പറയാണ് കിരണിനോടും കല്യാണിയോടും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അവന് ഒരു ജോലി കിട്ടിയേനെ എന്നൊക്കെ. രതീഷ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ജോലി കിട്ടില്ല, അവരൊന്നും സോണിയോട് ചെയ്തതൊന്നും മറക്കാൻ പോകുന്നില്ല എന്ന്. പ്രകാശൻ അപ്പോൾ പറയാണ് അവരുടെ കമ്പനിയിലൊന്നും എന്റെ മോന് ജോലിയൊന്നും വേണ്ട എന്ന്. രതീഷ് പറയാണ് ഞാൻ പണ്ടേ വിക്രമനെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവനാണെങ്കിൽ സിഗരറ്റ് വലിക്കും, അത് മാത്രമല്ല മയക്കുമരുന്നിന്റെ ഉപയോഗവും ഉണ്ട്, അതുകൊണ്ട് അവനെ സൂക്ഷിച്ചോണമെന്നൊക്കെ പറയുന്നു. അതേസമയം രാത്രിയിലാണെങ്കിൽ വിക്രമിന്റെ കൂട്ടുകാരന്മാരാണെങ്കിൽ ഒരു വീട്ടിൽ കയറി മോഷണം നടത്തുകയാണ്. വിക്രം ആണെങ്കിൽ വെളിയിൽ കാവൽ നിൽക്കുന്നു. കൂട്ടുകാരന്മാർ മോഷണം നടത്തിയിട്ട് വിക്രമിന്റെ അടുത്ത് വരുന്നുണ്ട്, കുറച്ച് പണവും സ്വർണവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. നെക്സ്റ്റ് ടൈം നീ ഞങ്ങളുടെ കൂടെ കൂടണമെന്നൊക്കെ പറയാണ് വിക്രം. അപ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് പേടി, പിന്നീട് പിന്നീട് ഇത് നിനക്കൊരു ഹരമാകുമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം 3 പേരും മോഷണ മുതലുമായിട്ട് ബൈക്കിൽ പോകുന്നു. പിന്നീട് രൂപയാണെങ്കിൽ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ സേനനും അവിടേക്ക് വരുന്നു. സേനൻ രൂപയെ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഇയാളും എന്നെ പോലെ എന്നെ കാണാൻ വേണ്ടിയാണോ അമ്പലത്തിൽ വരുന്നതെന്ന്. രൂപ സേനന്റെ അടുത്തുകൂടെ പോകുമ്പോൾ ചെറിയൊരു പുഞ്ചിരി പാസാക്കുന്നുണ്ട്. അതുപോലെ കാറിൽ കയറിയതിനു ശേഷവും കണ്ണാടിയിൽ കൂടെ ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. സേനനും രൂപ പോകുന്നതും അതുപോലെ കാറിൽ കയറിയിരിക്കുന്നതും നോക്കുന്നുണ്ടായിരുന്നു. അതേസമയം മൈക്കിൾ ഗുണ്ടയാണെങ്കിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.